ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് കേസിൽ മുൻ SBI ക്രെഡിറ്റ് കാർഡ് ബാങ്ക് ചാനൽ ജീവനക്കാരൻ വഴിക്കടവ് പോലീസിന്റെ പിടിയിലായി. നിലമ്പൂർ സ്വദേശിയായ ദലീൽ പറമ്പാട്ട് എന്ന ദലീൽ റോഷനെയാണ് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ അറസ്റ്റ് ചെയ്തത്. ദേശസാൽകൃത ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ് കാർഡ് പാസ്സായിട്ടുണ്ട് എന്ന് പറയുന്ന പടി ഇത് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് നോക്കാതെ നമ്മളിൽ പലരും ഈ ക്രെഡിറ്റ് കാർഡുകൾ കൈപ്പറ്റുകയും ഇതിന് ഒരു ആനുവൽ ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോകുമ്പോൾ ആ സമയത്ത് ഈ കാർഡുകളെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി നടക്കുകയും ചെയ്യും. ഇങ്ങനെ കാർഡ് ക്ലോസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഈ ബാങ്കിൽ തന്നെയുള്ള ഈ ക്രെഡിറ്റ് കാർഡ് കൈകാര്യം ചെയ്യുന്ന പ്രൈവറ്റ് ഏജൻസിയുടെ ഉദ്യോഗസ്ഥൻ ആണ് ഈ കേസിലെ പ്രതി. ടിയാൻ ഈ നമ്മുടെ മൊബൈൽ ഫോണ് കൈപ്പറ്റുകയും നമ്മുടെ കാർഡ് കൈപ്പറ്റുകയും ചെയ്ത് ഈ കാർഡ് ഉപയോഗിച്ച് മൊബൈൽ ഫോണിൽ നിന്ന് ഉള്ള ട്രാൻസാക്ഷൻ വഴി ഈ നമുക്ക് എടുക്കാവുന്ന പരമാവധി തുക അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും അതിനുശേഷം ഇതിൻ്റെ ക്ലോസ് ചെയ്താൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ മടക്കി അയക്കുകയും ചെയ്യും. പിന്നീട് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ഈ ആൾക്ക് ലോണ് എടുക്കാനുള്ള അർഹതയുണ്ടോ എന്ന് നോക്കി വീണ്ടും വിളിച്ചു വരുത്തി ഇതേ ഫോണ് ഉപയോഗിച്ച് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് നമ്മുടെ ഫോൺ ഉപയോഗിച്ചാൽ മാത്രമേ ഈ കസ്റ്റമർ കെയറിൽ നിന്ന് ഈ സൗകര്യം കൊടുക്കുകയുള്ളൂ. ലോണ് വാങ്ങിയെടുക്കുകയും അതും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ വാങ്ങിയെടുക്കും. അതിനുശേഷം ഈ ഇതിൻ്റെ അലർട്ടുകൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന അലർട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും നമ്പറിലേക്ക് മാറ്റുകയും ചെയ്യും. അതുപോലെ ഇമെയിലായിട്ടും ബാങ്കുകൾ ഈ പണമെടുക്കുന്നതിൻ്റെയും ലോൺ എടുക്കുന്നതിൻ്റെയും വിവരങ്ങൾ അറിയിക്കാറുണ്ട്. ഈ ഇമെയിലും അതിൻ്റെ കസ്റ്റമർ കെയറുമായിട്ട് ഇതേ ഫോണിൽ നിന്ന് ബന്ധപ്പെട്ട് മാറ്റിയെടുക്കും. അപ്പോൾ ഒരിക്കലും തട്ടിപ്പ് നടന്ന വിവരം ഈ കസ്റ്റമർ അറിയാത്ത വിധത്തിൽ പിന്നീട് വരുന്ന മെസ്സേജുകൾ മുഴുവൻ അദ്ദേഹത്തിനായിരിക്കും കിട്ടുക. ഇത് മാനേജ് ചെയ്യുകയും ചെയ്യും. മിക്കവാറും പല വിവിധ ഡിപ്പാർട്ട്മെന്റിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. 50 ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പാണ് ഈ കാര്യത്തിൽ നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. പ്രതി SBIയുടെ ബാങ്ക് ചാനൽ വഴി ഇടപാടുകാർക്ക് ക്രെഡിറ്റ് കാർഡുകൾ വിതരണം ചെയ്യുന്ന ജോലിയാണ് ചെയ്തു വന്നിരുന്നത്. ബാങ്കിന്റെ ശാഖയിൽ ക്രെഡിറ്റ് കാർഡ് ക്യാൻസൽ ചെയ്യാൻ വരുന്ന ഇടപാടുകാരുടെ ക്രെഡിറ്റ് കാർഡ്, മൊബൈൽ ഫോൺ, അവരുടെ ലോഗിൻ ID, പാസ്വേഡ്, ഇമെയിൽ ID, ഇടപാടുകാരുടെ മൊബൈലിൽ വരുന്ന OTP എന്നിവ വാങ്ങിയതിനു ശേഷം പ്രതിയുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വിവിധ പേയ്മെന്റ് ആപ്ലിക്കേഷനുകളിൽ കസ്റ്റമറുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എൻ്റർ ചെയ്ത് പ്രതിയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് കാർഡിന്റെ മാക്സിമം തുക ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം ഇടപാടുകാരുടെ ക്രെഡിറ്റ് കാർഡ് ക്യാൻസലേഷൻ റിക്വസ്റ്റ് അപ്ഡേഷൻ എന്തായെന്ന് അറിയുവാനെന്ന വ്യാജേന ഇവരെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും സമീപിക്കുകയും കസ്റ്റമർക്ക് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റും ബാങ്ക് മെസ്സേജുകളും വരുന്നത് തടയുന്നതിനായി പ്രതിയുടെ വ്യാജ ഇമെയിൽ ID മൊബൈൽ നമ്പറും ഇടപാടുകാരുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ ചേർക്കുകയും ചെയ്യുകയാണ് തട്ടിപ്പ് രീതി. മഞ്ചേരിയിൽ ആശുപത്രി ജീവനക്കാരിയായ വഴിക്കടവ് സ്വദേശിനിയുടെ 120,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് പ്രതി പിടിയിലായത്. പോലീസ് അന്വേഷിച്ചതിൽ പ്രതി സമാനമായ രീതിയിൽ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത സമയത്ത് നിരവധി പേരെ തട്ടിപ്പിനിരയാക്കിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദലീൽ പറമ്പാട്ടിനെതിരെ ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിൽ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. സ്ത്രീ ഇടപാടുകാരിയാണ് പ്രതി കൂടുതലായും തട്ടിപ്പിനിരയാക്കിയിട്ടുള്ളത്. ക്രെഡിറ്റ് കാർഡ് വഴി വണ്ടൂരിലെ അംഗൻവാടി അധ്യാപികയുടെ 62,400 രൂപയും പൂക്കോട്ടുംപാടത്തെ KSEB ജീവനക്കാരന്റെ 120,000 രൂപയും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഒരു വിദ്യാലയത്തിൽ നിന്ന് 5 അധ്യാപകരുടെ 15 ലക്ഷം രൂപയും ഇയാൾ തട്ടിയെടുത്തതായി പോലീസ് പറയുന്നു. പ്രതി ഇടപാടുകാരുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ലക്ഷങ്ങൾ ലോൺ എടുത്ത് തന്റെ വിവിധ അക്കൗണ്ടുകളിലേക്ക് തുക മാറ്റിയും തട്ടിപ്പ് നടത്തിയിരുന്നു. ഇടപാടുകാരുടെ പരാതിയെ തുടർന്ന് പ്രതിയെ 2022 അവസാനത്തോടെ ബാങ്കിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തിരുന്നെങ്കിലും പ്രതി SBI ക്രെഡിറ്റ് കാർഡ് ബാങ്ക് ജീവനക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇടപാടുകാരെ സമീപിച്ച് വീണ്ടും തട്ടിപ്പിനിരയാക്കിയിരിക്കുകയായിരുന്നു. ജില്ലയിലെ വിവിധ ഉദ്യോഗസ്ഥരുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ പ്രതി കൈക്കലാക്കി തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ടെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. പ്രതിയെ അറസ്റ്റ് ചെയ്തതറിഞ്ഞ് നിരവധി പേർ പരാതികളുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി S. സുജിത് ദാസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നിലമ്പൂർ DYSP സാജു K. അബ്രാഹാമിന്റെ മേൽനോട്ടത്തിൽ വഴിക്കടവ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ, SI OK വേണു, ASI K. മനോജ്,
പോലീസുകാരായ ഇ ജി പ്രദീപ്, എച്ച് പ്രശാന്ത് കുമാർ, വിനീഷ് മാന്തുടി എന്നിവരുമാണ് കർണാടകയിലെ ഗുണ്ടൽപേട്ടയിലെ വ്യാജവിലാസത്തിൽ ഒളിവിൽ താമസിച്ചു വരുന്നതിനിടെ പുതിയ പാസ്പോർട്ട് കൈക്കലാക്കി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി വഴിക്കടവ് പോലീസിന്റെ പിടിയിലാകുന്നത്. നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ വഴിക്കടവ്. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 04931275261. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.